നമസ്കാരം. ഗൾഫ് ന്യൂസ് തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഭൂപ്രശ്നത്തിൽ യു ഡി എഫിൽ പൊട്ടിത്തെറി. കേരള കോൺഗ്രസും ലീഗും ഇടയുന്നു. കോൺഗ്രസ് എം എൽ എമാർക്ക് വേണ്ടാത്ത സർക്കാരിനെ താങ്ങി നിർത്താൻ കേരള കോൺഗ്രസിൽ നിന്ന് പി സി ജോർജ്. നിർണായക യു ഡി എഫ് യോഗം നാളെ. വിവാദങ്ങൾക്ക് മാധ്യമങ്ങളെ പഴിച്ച് മുഖ്യമന്ത്രി. നിയമ ഭേദഗതികൾ ബന്ധപ്പെട്ട വകുപ്പുകൾ അറിഞ്ഞു തന്നെ. റവന്യൂ മന്ത്രിയുടെ അംഗീകാരമില്ലാത്തതൊന്നും റവന്യൂ വകുപ്പിൽ നടപ്പാവില്ലെന്നും മുഖ്യമന്ത്രി. ഭൂവിനിയോഗ പ്രശ്നം കൃഷിവകുപ്പിന്റേതാണെന്നും റവന്യൂ വകുപ്പിന് കാര്യമില്ലെന്നും ധനമന്ത്രി കെ എം മാണി. വളപട്ടണം സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് ഐ ജിയുടെ റിപ്പോർട്ട്. കോൺഗ്രസ് നേതാവിനെ ലോക്കപ്പിലാക്കിയത് കേസെടുത്ത ശേഷം. റിപ്പോർട്ട് എസ് ഐക്ക് അനുകൂലമാകുമെന്ന് നേരത്തെ അറിയാമായിരുന്നുവെന്ന് കെ സുധാകരൻ. പൊതുപ്രവർത്തകർ മിതത്വം പാലിക്കണമെന്ന് മുഖ്യമന്ത്രി. കെ എസ് ആർ ടി സി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ. 1500+ ബസ്സുകൾ കട്ടപ്പുറത്ത്. വരുമാനത്തിന്റെ ഇരട്ടി തുക അറ്റകുറ്റപ്പണിക്ക് വേണ്ടിവരുമെന്ന് കണക്കുകൾ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഭൂപ്രശ്നത്തിൽ യു ഡി എഫ് പൊട്ടിത്തെറിയുടെ വക്കിൽ. നിലനികത്തിൽ അടക്കമുള്ള വിഷയങ്ങളിലെ പരസ്യ അടിയിൽ ആടിയുലെന്ന സാഹചര്യത്തിൽ യു ഡി എഫ് യോഗം നാളെ കോവളത്ത് ചേരും. കോവളത്ത് മുഴുദിന മുന്നണി യോഗം. പക്ഷേ ഒരു പകലിൽ പറഞ്ഞു തീർക്കാനാകാത്തത്ര മണ്ണു പ്രശ്നങ്ങളുണ്ട്. മുന്നണിയിൽ എന്തും സംഭവിക്കാമെന്ന മട്ടിലാണ് ഭൂവിനിയോഗ ബില്ലിനെ ചൊല്ലിയുള്ള കലഹം മുന്നേറുന്നത്. അടൂർ പ്രകാശ്, കെ എം മാണിപ്പോര്, കേരള കോൺഗ്രസ് കോൺഗ്രസ് അടിയായി. ഇതൊരു വ്യവസായ പ്രശ്നമാകുമ്പോൾ മുസ്ലിം ലീഗിന്റെ തുണ കേരള കോൺഗ്രസിന്. ഈ നിലയിൽ സർക്കാർ വേണമോ എന്ന ഗുരുതരവും മുന്നണിയെ സംബന്ധിച്ച് നിർണായകവുമായ ചോദ്യം കേരള കോൺഗ്രസ് ഉന്നയിച്ചും തുടങ്ങി. കോൺഗ്രസിന്റെ എംഎൽഎമാർക്കും മുസ്ലിം ലീഗിന്റെ ഷാജിക്കും വേണ്ടാത്ത ഈ ഗവൺമെന്റിനെ താങ്ങി നിർത്തുന്ന ജോലി, പൊക്കിപ്പിടിക്കുന്ന ജോലിയിൽ നിന്നും കേരള കോൺഗ്രസ് പിന്മാറുന്നു. മനസ്സിലായോ? ഞങ്ങൾക്ക് സൗകര്യമില്ല. അത് രണ്ടു ദിവസം കൊണ്ട് ഞങ്ങൾ കാണിച്ചു കൊടുക്കാം. കേന്ദ്രമന്ത്രിസഭയിൽ പ്രാതിനിധ്യം കിട്ടാത്തത് പാർട്ടിയുടെ കലി കൂട്ടുന്നു. അതേസമയം ഭൂപ്രശ്നത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ലെന്ന നിലപാടിലാണ് ഹരിത എം എൽ എമാർ. മുന്നണിയിലും പാർട്ടിയിലും ചർച്ച ചെയ്യാതെ നയപ്രശ്നങ്ങളിൽ ചിലർ മാത്രം തീരുമാനമെടുക്കുന്നു എന്ന വിമർശനം ഹരിത എം എൽ എമാർക്ക് മാത്രമല്ല, കോൺഗ്രസിലെ ഒരു വിഭാഗത്തിനും ചെറുകക്ഷികൾക്കും ഇതേ പരാതിയുണ്ട്. മുന്നണിയിൽ ഒറ്റപ്പെടുത്തുന്നു എന്ന പരിഭവം മുസ്ലിം ലീഗിന്. കേന്ദ്ര മന്ത്രിസഭാ പ്രശ്നത്തിലും ലീഗ് അസ്വസ്ഥരാണ്. മൊത്തത്തിൽ ഐക്യമുന്നണി അനൈക്യമുന്നണിയായി. മുഴുദിന കോവളം ചർച്ച കൊണ്ട് തീരാത്തത്ര ആഴത്തിലുള്ള പ്രതിസന്ധിയിലാണ് യു ഡി എഫ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. തമ്മിലടിയും ഭരണവുമായി അധിക നാൾ മുന്നോട്ട് പോകാനാകില്ലെന്ന് കെ മുരളീധരൻ എം എൽ എ. യു ഡി എഫ് എം എൽ എമാരുടെ യോഗം അടിയന്തരമായി വിളിക്കണം. യു ഡി എഫ് യോഗം ചേർന്നതുകൊണ്ട് മാത്രം പരിഹാരമാകില്ല. പാർട്ടി വേദികൾ ഇല്ലാത്തതുകൊണ്ടാണ് പരസ്യ വിമർശനങ്ങൾ ഉണ്ടാകുന്നതെന്നും കെ മുരളീധരൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. മുന്നണിക്കകത്ത് പ്രശ്നമുണ്ട്. ആദ്യം തന്നെ ചെയ്യേണ്ടത് യു ഡി എഫ് എം എൽ എമാരുടെ യോഗം വിളിക്കണം. പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ഒരു തീരുമാനമെടുത്ത് പിരിയണം. പിന്നീട് ആരെങ്കിലും ആ തീരുമാനം വയലേറ്റ് ചെയ്താൽ അവർക്കെതിരെ അതാത് പാർട്ടികൾ നിലപാട് സ്വീകരിക്കണം. അതല്ലാതെ എന്നും പരിഭവവും പരാതിയും പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഈ കാര്യത്തിൽ രണ്ടുപേരും മുഖ്യമന്ത്രിയും കെ പി സി പ്രസിഡന്റും മുൻകൈ എടുത്ത് അടിയന്തരമായി ചെയ്യേണ്ടത് യു ഡി എഫ് എം എൽ എമാരുടെ ഒരു. കേരള ഭൂവിനിയോഗ ബിൽ കോൺഗ്രസ് നയമല്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. റവന്യൂ മന്ത്രിയുടെ അംഗീകാരമില്ലാത്തതൊന്നും റവന്യൂ വകുപ്പിൽ നടപ്പാവില്ല. ആരെയും തള്ളുന്ന സമീപനം യു ഡി എഫിൽ ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. യു ഡി എഫിൽ പരസ്യപോറിന് വഴിവെച്ച ഭൂവിനിയോഗ ബില്ലിനോടും വിവാദത്തോടും മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെ. റവന്യൂ മിനിസ്റ്ററിന്റെ അംഗീകാരമില്ലാത്ത യാതൊന്നും റവന്യൂവായിട്ട് ബന്ധപ്പെട്ട് വരില്ല. യാതൊരു കാരണവശാലും അത് പിന്നെ കോൺഗ്രസിന്റെ നയമല്ല. അതൊരു കാരണവശാലും നടക്കത്തില്ല. സർക്കാരിനെ ചുമലിലേറ്റേണ്ട ബാധ്യത കേരള കോൺഗ്രസിനില്ലെന്ന പി സി ജോർജിന്റെ പ്രതികരണത്തിന് ഇതായിരുന്നു മറുപടി. ആരെയും അവഗണിക്കുകയോ ആരെയും തള്ളിക്കളയുകയോ ചെയ്യുന്ന സമീപനം യു ഡി എഫ് സ്വീകരിച്ചിട്ടില്ല. വളപട്ടണം പോലീസ് സ്റ്റേഷൻ സംഭവവുമായി ബന്ധപ്പെട്ട വിവാദത്തിനില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. പൊതുപ്രവർത്തകരെ മിതത്വം പാലിക്കേണ്ടവരാണ്. കൈക്കൂലി വാങ്ങിയതുകൊണ്ടല്ല തന്റെ ഓഫീസിലെ രണ്ട് ജീവനക്കാരെ മാറ്റിയത്. കൈക്കൂലി വാങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ ക്യാമറയിലുണ്ടെന്നാണ് വാർത്ത. ഏത് ക്യാമറയും മാധ്യമങ്ങൾക്ക് പരിശോധിക്കാം. ഭാവിയിൽ തന്റെ ഓഫീസിലെ ഏത് ക്യാമറയും പരിശോധിക്കാൻ മാധ്യമങ്ങൾക്ക് അവസരമൊരുക്കും. വിശ്വ മലയാള മഹോത്സവത്തെ വിവാദത്തിലാക്കിയതും മാധ്യമങ്ങളാണ്. കഴിഞ്ഞ ഒരു വർഷത്തെ കർമ്മ പരിപാടിയിൽ 91% പദ്ധതികളും നടപ്പാക്കാനായെന്നും മുഖ്യമന്ത്രി അവകാശപ്പെട്ടു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് വിശദീകരണവുമായി നിയമമന്ത്രി കെ എം മാണി രംഗത്തെത്തി. ഭൂവിനിയോഗ ബില്ലടക്കമുള്ള നിയമ ഭേദഗതി ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രി തന്നെയായിരുന്നുവെന്ന് മാണി വിശദീകരിച്ചു.
ഭൂവിനിയോഗം കൃഷിവകുപ്പിന്റെ വിഷയമാണ്, റവന്യൂ വകുപ്പിന്റേതല്ലെന്നും കെ എം മാണി വ്യക്തമാക്കി. നയപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് മന്ത്രിസഭയാണെന്നും മാണി പ്രസ്താവനയിലൂടെ വിശദീകരിച്ചു. വളപട്ടണം സംഭവത്തിൽ പോലീസിനെ ന്യായീകരിച്ച് ഐജിയുടെ റിപ്പോർട്ട്. പോലീസിനെ വീഴ്ച പറ്റിയിട്ടില്ലെന്നും കേസ് എടുത്ത ശേഷമാണ് കോൺഗ്രസ് നേതാവിനെ ലോക്കപ്പിലാക്കിയതെന്നുമാണ് ഐജി അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം റിപ്പോർട്ട് എസ്ഐക്ക് അനുകൂലമാകുമെന്ന് നേരത്തെ അറിയാമായിരുന്നുവെന്ന് കെ സുധാകരൻ എംപി പ്രതികരിച്ചു. ഐജിയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം പ്രതികരിക്കാമെന്നാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞത്. മണൽ കേസുമായി ബന്ധപ്പെട്ട് വളപട്ടണം സ്റ്റേഷനിലെത്തിയ യൂത്ത് കോൺഗ്രസ് നേതാവിനെ എസ്ഐ ബി കെ സിജു അകാരണമായി മർദ്ദിച്ച് ലോക്കപ്പിലടച്ചു എന്ന പരാതിയിലായിരുന്നു ആഭ്യന്തര വകുപ്പ് അന്വേഷണം നടത്താൻ കണ്ണൂർ റേഞ്ച് ഐജിയോട് ആവശ്യപ്പെട്ടത്. സ്റ്റേഷനിൽ കയറി എസ്ഐയെ കെ സുധാകരൻ എംപി ഭീഷണിപ്പെടുത്തിയ സംഭവം അന്വേഷണ പരിധിയിൽ വന്നു. അന്വേഷണ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ ഇങ്ങനെയാണ്: സ്റ്റേഷനകത്ത് കയറി വന്ന് എസ്ഐയെ ഭീഷണിപ്പെടുത്തുകയും തട്ടിക്കയറുകയും ചെയ്തതിനാണ് പോലീസ് ആക്ട് 117 ഈ വകുപ്പ് പ്രകാരം കല്ലിക്കോടൻ രാഗേഷിനെ ലോക്കപ്പിലടച്ചത്. അറസ്റ്റ് മെമ്മോയിൽ രാഗേഷ് ഒപ്പുവെച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ എസ്ഐയുടെ ഭാഗത്തുനിന്നും ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയുണ്ടായില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. തുടർന്ന് സ്റ്റേഷനിലെത്തിയ എം പി കെ സുധാകരൻ എസ്ഐയോട് തട്ടിക്കയറിയപ്പോഴും എസ്ഐയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഡ്യൂട്ടിയിലുണ്ടായ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച മൊഴികളും ഇതാണ്. ദൃശ്യങ്ങളും തെളിവായി റിപ്പോർട്ടിൽ വെച്ചിട്ടുണ്ട്. മണൽ കടത്തിയവരെ ലോക്കപ്പിൽ അടിവസ്ത്രം ധരിപ്പിച്ച് നിർത്തിയതിന്റെ കാരണങ്ങളെക്കുറിച്ചും റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട്. സ്റ്റേഷനകത്തും പുറത്തും അക്രമം കാണിച്ച പ്രതികൾ ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുകയും ചെയ്തു. ഇങ്ങനെ അക്രമം കാണിച്ച പ്രതികൾ ജയിൽ മുറിക്കകത്ത് ആത്മഹത്യാ ശ്രമം നടത്താനുള്ള സാധ്യത കണക്കിലെടുത്താണ് അടിവസ്ത്രം ധരിപ്പിച്ച് ജയിലിലടച്ചതെന്നാണ് പരാമർശം. അതേസമയം അന്വേഷണ റിപ്പോർട്ട് എസ്ഐക്ക് അനുകൂലമാകുമെന്ന് തനിക്ക് നേരത്തെ അറിയാമായിരുന്നുവെന്ന് കെ സുധാകരൻ എംപി പ്രതികരിച്ചു. ഐജിയുടെ റിപ്പോർട്ട് ഐജി നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ എസ്ഐക്കെതിരെ നടപടിയില്ല. റിപ്പോർട്ട് കണ്ട ശേഷം പ്രതികരിക്കാമെന്നാണ് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ണൂർ. എസ്ഐക്കു നേരെ കെ സുധാകരൻ എം പി നടത്തിയ പരാമർശം പോലീസിനുള്ള അംഗീകാരമാണെന്ന് നടൻ സുരേഷ് ഗോപി പറഞ്ഞു. ജനങ്ങൾ അംഗീകരിച്ച ശൈലിയെ ഒരു നേതാവിനും ചോദ്യം ചെയ്യാനാകില്ല. സുധാകരൻ തന്റെ പേര് മോശമായാണ് ഉപയോഗിച്ചതെന്ന് കരുതുന്നില്ലെന്നും സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് പറഞ്ഞു. മോശമായിട്ട് ഉപയോഗിച്ചതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അങ്ങനെ പറയുകയാണെങ്കിൽ ഇതിനു മുമ്പ് പലരും പറഞ്ഞിട്ടില്ലേ, ജനങ്ങൾക്ക് ചേർന്നതാണ് എന്റെ പോലീസ്. ജനങ്ങൾ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയക്കാരനും അത് തകർക്കാനൊക്കത്തില്ല. അതാണ് അതിന്റെ പ്രസക്തമായ ഭാഗം. അങ്ങനെ ഒരു വ്യാമോഹം ഒരു രാഷ്ട്രീയക്കാരനും വേണ്ട. ഇത് ശക്തമായ വെല്ലുവിളിയാണ്. സാമ്പത്തിക പ്രതിസന്ധി മൂലം സംസ്ഥാനത്ത് 1500+ കെ എസ് ആർ ടി സി ബസ്സുകൾ ദിവസങ്ങളായി കട്ടപ്പുറത്താണ്. ടയറും സ്പെയർ പാർട്സും ബാറ്ററിയും ഒക്കെ വാങ്ങാൻ പണമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് കെ എസ് ആർ ടി സി. കെ എസ് ആർ ടി സി തന്നെ ദിവസേനെ പുറത്തുവിടുന്ന കണക്കുകളാണ് ഇത്. കഴിഞ്ഞ ചൊവ്വാഴ്ച കട്ടപ്പുറത്തായത് 1326 ബസ്സുകളാണ്. ഇതിൽ ബ്രേക്ക് പോയത് 326 എണ്ണം. ബുധനാഴ്ചയായപ്പോൾ കേടായ ബസ്സുകളുടെ എണ്ണം 1412. ഇനി കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ നോക്കാം. ലോ ഫ്ലോർ അടക്കം ആകെയുള്ള ബസ്സുകളുടെ എണ്ണം 6215. സർവീസ് നിർത്തിയതാകട്ടെ 1574. കാരണങ്ങളും കൃത്യമായി കെ എസ് ആർ ടി സി തന്നെ പറയുന്നു. എഞ്ചിൻ തകരാർ, ബാറ്ററിയില്ല, സ്പെയർ പാർട്സ് ഇല്ല, ടയറുമില്ല. ഇത്രയധികം ബസ്സുകൾ റോഡിലിറങ്ങാതാവുന്നത് ഇതാദ്യമാണ്. അറ്റകുറ്റപ്പണികൾക്ക് 8 കോടി രൂപയോളം പ്രതിമാസം ആവശ്യമുണ്ട്. 2 കോടിയിലേറെ രൂപ ഡീസലിനും. എന്നാൽ പ്രതിമാസ വരുമാനമാകട്ടെ 4,20,00,000 മാത്രം. കഴിഞ്ഞ മാസം പെൻഷൻ കൊടുത്തത് തന്നെ വളരെ വൈകി. കോടികളുടെ ഈ നഷ്ടക്കണക്കിനിടെ ഇനിയും ബസ്സുകൾ മുടങ്ങാനിടയുണ്ടെന്ന് കെ എസ് ആർ ടി സിയുടെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ഏഷ്യാന ന്യൂസിനോട് പറഞ്ഞു. കെ ജി കമലേഷ്, ഏഷ്യാന ന്യൂസ്, തിരുവനന്തപുരം. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന പ്രതിപക്ഷത്തിന് കോൺഗ്രസിനെതിരെ ആരോപണം ഉന്നയിക്കാൻ അവകാശമില്ലെന്ന് സോണിയാഗാന്ധി പറഞ്ഞു. സർക്കാരിന്റെ സാമ്പത്തിക നയത്തെക്കുറിച്ച് ചിലർ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുകയാണെന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും പറഞ്ഞു. ദില്ലിയിൽ നടന്ന കോൺഗ്രസ് മഹാറാലിയിൽ സംസാരിക്കുകയായിരുന്നു ഇരു നേതാക്കളും. പാർട്ടിക്കെതിരെ ഉയർന്നിരിക്കുന്ന അഴിമതി ആരോപണങ്ങൾ ചെറുക്കുക, സർക്കാരിന്റെ സാമ്പത്തിക പരിഷ്കരണ നടപടികളെ ന്യായീകരിക്കുക, ഇതിനാണ് രാംലീല മൈതാനിയിൽ നടന്ന മഹാസമ്മേളനത്തിൽ കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചത്. അഴിമതി ചെയ്യുന്നവരെ സംരക്ഷിക്കില്ല എന്ന് വ്യക്തമാക്കിയ സോണിയാഗാന്ധി ജനാധിപത്യത്തെ ദുർബലപ്പെടുത്താനുള്ള നീക്കങ്ങൾ അംഗീകരിക്കില്ലെന്ന് പറഞ്ഞു. സാമ്പത്തിക പരിഷ്കരണം വികസനത്തിന് അനിവാര്യമാണെന്ന് വാദിച്ച പ്രധാനമന്ത്രി വിദേശ നിക്ഷേപം, സബ്സിഡി തുടങ്ങിയ വിഷയങ്ങളിൽ സർക്കാർ സ്വീകരിച്ച സമീപനം ദോഷകരമല്ല എന്ന് പറഞ്ഞു. രാഷ്ട്രീയ സംവിധാനത്തിൽ സാധാരണക്കാർക്ക് പങ്കില്ല എന്ന് രാഹുൽ ഗാന്ധി സമ്മതിച്ചു. ഇത് മാറ്റാൻ കോൺഗ്രസിനെ കഴിയൂ.
ലോക്പാൽ ബിൽ പാസാക്കാൻ അനുവദിക്കാത്തവരാണ് അഴിമതിക്കെതിരെ ഇപ്പോൾ സംസാരിക്കുന്നതെന്നും രാഹുൽഗാന്ധി കുറ്റപ്പെടുത്തി. വലിയ ജനപങ്കാളിത്തമാണ് കോൺഗ്രസ് രാംലീല മൈതാനിയിൽ സംഘടിപ്പിച്ച റാലിക്കുണ്ടായത്. അതേസമയം രാഹുൽ ഗാന്ധിക്ക് പാർട്ടിയിൽ എന്ത് സ്ഥാനമാണ് നൽകാൻ പോകുന്നത് എന്ന ഒരു സൂചനയും സോണിയാഗാന്ധി തന്റെ പ്രസംഗത്തിൽ നൽകിയില്ല. രാംലീല മൈതാനിയിൽ നിന്ന് ക്യാമറമാൻ പി എൻ ഉണ്ണികൃഷ്ണനൊപ്പം പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കോഴികളെ കൊണ്ടുവരുന്നതിന് കേരളം നിരോധനം ഏർപ്പെടുത്തിയതിനെതിരെ സമ്മർദ്ദതന്ത്രവുമായി തമിഴ്നാട് രംഗത്ത്. കേരളത്തിലേക്ക് അരിയും പച്ചക്കറിയും അയക്കുന്നത് നിർത്തിവെക്കാൻ തമിഴ്നാട് സർക്കാരിനുമേൽ കോഴിക്കച്ചവട ലോബി സമ്മർദ്ദം ശക്തമാക്കി. കർണാടകത്തിലെ ചില പ്രദേശങ്ങളിൽ ടർക്കിക്കോഴികൾക്കിടയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിലാണ് തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെയുള്ള ഇറച്ചിക്കോഴികളുടെ ഇറക്കുമതിക്ക് സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയത്. ഈ നിരോധനം തമിഴ്നാട്ടിന്റെ സാമ്പത്തിക മേഖലയുടെ നട്ടലായ ഇറച്ചിക്കോഴി വ്യവസായത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. പ്രതിദിനം 10 കോടിയിലേറെ രൂപയുടെ നഷ്ടമാണ് ഇറച്ചിക്കോഴി വ്യവസായ മേഖലയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. இப்போ பொள்ளாச்சியில் பார்த்தீங்கன்னா கேரளா நம்பித்தான் அதிகமான கோழிகள் வளர்த்திட்டு இருக்கிறாங்க. கேரளாவில் இந்த பிரச்சனையும் காட்டி கேரளாவிலிருந்து எத கோழியுமே இங்கே பொள்ளாச்சியிலேருந்து அதிகமாக தமிழ்நாட்டிலேருந்து மூவ் ஆகிறதில்ல. ஓரோ திவசவும் நஷ்டம் ஏறினால் பிரதிவர்ஷம் 200 கோடியிலேறே ரூபாயுடைய விற்றுவரவு உண்டாகும் கோழி ஃபாம் லோபி தமிழ்நாடு சர்க்காரின் மேல் சக்தமாக சம்மர்தம் ஆரம்பிச்சிட்டு. ആദ്യപടിയായി കേരളത്തിലെ ഫാമുകളിലേക്ക് കോഴിത്തീറ്റ കയറ്റി അയക്കേണ്ടെന്ന് തമിഴ്നാട്ടിലെ കോഴിക്കച്ചവടക്കാരുടെ സംഘടന തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓരോ നാട്ടിൽ ശരിയാകും മേലും ഈ നില നീടിത്താൽ കണ്ടിപ്പാക കേരളാവിൽ കോഴികൾ ഇറക്കും വായ്പ ഇറക്കും നില വായ്പ ഏർപ്പെടും. നിരോധനം തുടരുകയാണെങ്കിൽ അരിയും പച്ചക്കറിയും ഉൾപ്പെടെയുള്ളവ കേരളത്തിലേക്ക് അയക്കുന്നത് നിർത്തിവെക്കണമെന്ന് ഇവർ തമിഴ്നാട് സർക്കാരിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ക്യാമറമാൻ നാരായണ നമ്പൂതിരിക്കൊപ്പം സി കെ രാജീവൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.